ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് മനസ്സുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താ പറയുക, ജനിച്ചിട്ട് ഇന്ന് വരെ കിട്ടാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം നമുക്ക് ഇന്ന് നേടിത്തന്നത് നിങ്ങളാണ് കേട്ടോ. നമ്മളെ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ എന്താ പറയുക, അകം വഴിഞ്ഞ് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് നന്ദി പറയാൻ കേട്ടോ. കാരണം ഇങ്ങനൊരു ഇതിലെത്തിച്ചത് ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയൊന്നും പറയല്ല, മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പറയാനുണ്ടോ. കാരണം ഇങ്ങനെ ഒരു സംഭവത്തേക്ക് ഇനി എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും കൂടി നിങ്ങളോട് ഒരുപാട് 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 നന്ദി കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ട്, എന്തായാലും നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവസാനം വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും കൂടിയും ചെയ്യുകയുണ്ട്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ചങ്കുവെട്ടി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഹം ഡിജിറ്റൽ ഷോപ്പ് എന്നുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയൊരു പെര കയറ്റുകയാണെങ്കിൽ ആ പെരീക്കിലെ ഫർണിച്ചർ അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഫർണിച്ചറും അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങളും കേട്ടോ. അതല്ലാത്ത എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. വാഷിംഗ് മെഷീന്, ടി വി, ഫ്രിഡ്ജ്, ലാപ്ടോപ്പ്, പിന്നെ നമ്മളെ പാത്രങ്ങൾ, ഫാനുകൾ, AC, അങ്ങനെ പലതരം എന്താ പറയുക, ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റ് വരെയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള കുറച്ച് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പരിപാടിയും കൂടി അറേഞ്ച് ചെയ്ത് കേട്ടോ. കുറച്ച് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ നമുക്ക് നഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്രക്കും ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളും കാര്യങ്ങളും നമ്മൾ കാണാത്ത തരം വെറൈറ്റി വെറൈറ്റി എന്താ പറയുക, ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഉള്ളത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മളെ വീഡിയോ അവസാനം വരെ ഒന്ന് കാണാം കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്നത് ഒരു 10:50 ആയ സമയത്താണ് കേട്ടോ. 10:30 ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10:30 ആയ സമയത്താണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ അധികം യൂട്യൂബേഴ്സൊന്നും ഈ ഒരു സമയത്ത് വന്നിട്ടില്ല. അന്ന് കുറച്ചൊക്കെ ആൾക്കാർ വന്നിക്കണമൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുന്ന ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഒരുപാട് തരത്തിലുള്ള വാഷിംഗ് മെഷീനുകൾ, സെമി ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക്, അങ്ങനെ പല തരത്തിലുള്ള വാഷിംഗ് മെഷീനുകളും കാര്യങ്ങളും പല റേറ്റിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പല കപ്പാസിറ്റിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ LED TVകളും ഇത് രണ്ടും അടിയിൽ കാര്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ഫോണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നമ്മളെ പെരീക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ, അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോറിയും വിളിച്ചിട്ട് വന്നാൽ മതി, നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ നമുക്ക് കയറ്റിയിട്ട് പോകാം. അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റ് വരെ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പല രീതിയിൽ പല റേറ്റിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. 3 ഫ്ലോറിലായിട്ടാണ് ഇവിടെ ഈ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ ഓഫറുകളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും, എത്ര വിലക്ക് ഇത്ര വലിയ സംഭവങ്ങളൊക്കെ കിട്ടുമെന്ന് നമ്മൾ തന്നെ അന്തം വിടും കേട്ടോ. പിന്നെ അതാ ഓവനുകൾ കാര്യങ്ങൾ ഒക്കെ അവർ അവിടെ തന്നെ ലൈവായിട്ട് കുക്ക് ചെയ്തിട്ടും അതുപോലെ മിക്സിയിലൊക്കെ കട്ട് ചെയ്യുമല്ലോ സംഭവങ്ങളൊക്കെ, അതൊക്കെ കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി രീതിയിലുള്ള അടുപ്പുകളാണ്. ഗ്ലാസ് അടുപ്പ്, സ്റ്റീൽ അടുപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പല തരത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെ മിക്സികൾ, മിക്സി ജ്യൂസ് അടിക്കുന്ന മിക്സി, അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കെ ചോപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന മിക്സിയാണല്ലോ, അങ്ങനത്തെ മിക്സികൾ, ഹൈ സ്പീഡ് മിക്സികൾ, പല ജാറ് വരുന്ന മിക്സികൾ, അങ്ങനെ പല തരത്തിലുള്ള മിക്സികൾ, അതുപോലെ തന്നെ കുക്കറൊക്കെ ചെറിയ കുഞ്ഞു കുക്കർ മുതൽ വലിയ കുക്കർ വരെയുണ്ട്. രണ്ടാക്കും ഒരാൾക്കൊക്കെ വെക്കാൻ പറ്റുന്ന കുക്കർ മുതൽ വലിയ ഒരു 10-20 ആക്ക് വെക്കാനുള്ള കുക്കർ വരെയുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് എന്താ പറയുക, നമ്മളെ ഹാൻഡ് മിക്സർ, മിക്സ്, അതുപോലെ തന്നെ ബീറ്റർ, പിന്നെ നമ്മളെ പെരീക്ക് ആവശ്യമുള്ള മണ്ണിൻ്റെയും സ്റ്റീലിൻ്റെയും ഇരുമ്പിൻ്റെയും നോൺ സ്റ്റിക്കിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ പാത്രങ്ങളും സംഭവങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് കയറിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്, നമുക്ക് എന്തൊക്കെയാണോ പെരീക്ക് ആവശ്യം ആ സംഭവങ്ങൾ മുഴുവൻ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു സാധാരണക്കാർക്ക് കയറുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിലക്കുള്ളതുണ്ട്. പിന്നെ കുറച്ചും കൂടി നമുക്ക് റേറ്റ് കൂടിയ സംഭവങ്ങളാണെങ്കിൽ അതുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ, ബേക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് എല്ലാവിധ സംഭവങ്ങളും ഈ ഒരു പെരയിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ചിരവുകൾ, സ്പൂണുകൾ, വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ, നമ്മൾ കാണാത്ത മോഡൽ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടാവില്ലേ. ഇപ്പം നമ്മളെ മക്കളെ കൂടിയിരിക്കലോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ പെര വെച്ചാലോ ഒക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് ആ പെരീക്ക് ഹൗസിലുണ്ടാവും. അപ്പം നമ്മളത് പല പീടികകൾ കൂടി നടന്നിട്ടാണ് വാങ്ങി കൂട്ടല്ലേ. ഒന്നൊരു പീടിയിലുണ്ടെങ്കിൽ ഒന്നൊരു പീടിയിലുണ്ടാവില്ല, ഒന്നൊരു പീടിയിലുണ്ടെങ്കിൽ ഒന്നൊരു പീടിയിലുണ്ടാവില്ല, ആ ഒരു കോലത്തിലേക്കാരും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങോട്ട് ആകപ്പാടിന് കുയങ്ങും എല്ലാ പീടിയിലും കയറിയിട്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ആവശ്യമില്ല, ഈ ഒരു പീടിക്കണ് വരികയാണെങ്കിൽ നമ്മളെ പെരീക്കിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും, ചട്ടിയും പാത്രവും കുടുക്കിയും, പിന്നെ ഇതുപോലെയുള്ള ബേക്കിംഗ് സാധനങ്ങളും കുപ്പികളും ബോട്ടിൽസും, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതും, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും, മിക്സി, എല്ലാതും ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ സംഭവങ്ങളും, സ്റ്റാൻഡുകൾ, ചൂല്, അതുപോലെ തന്നെ നമ്മളെ ബേക്കിംഗ് സാധനങ്ങൾ, കട്ടിംഗ് ബോർഡുകൾ, അങ്ങനെ എല്ലാ ബക്കറ്റ്, അങ്ങനത്തെ
സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല പല പീടിയിൽ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യം വരൂല കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒക്കെ പുതിയ പെര കയറ്റി അതല്ലെങ്കിൽ മക്കൾ കുടിയിരിക്കാനാകെ ഒക്കെ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ എവിടുന്ന് വാങ്ങുന്നില്ല, ഒരു കൺഫ്യൂഷനും വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെരീക്കിൽ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിയിട്ട് ഒരു വണ്ടിയിൽ കയറ്റി പോയാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു പീടിയല്ലത് നമ്മളെ കോട്ടക്കിൽ ചങ്കുവെട്ടി എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ വന്നാൽ തന്നെ നമുക്ക് കാണാം മലബാർ ഗോൾഡ് തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. രണ്ടാളും ഇരട്ടക്കുട്ടിയാളെ മാറിയാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു മലബാർ ഗോൾഡും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഈഹം ഡിജിറ്റൽ ഷോപ്പും ഡിജിറ്റൽ ആൻഡ് എന്താ പറയാ ഹോം അപ്ലയൻസ് കിട്ടും. അതായത് നമ്മളെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകും. കണ്ടില്ലെങ്കിൽ കുപ്പികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ വെറൈറ്റി രീതിയിലുള്ള ബക്കറ്റുകൾ കണ്ടില്ലേ, പല രീതിയിൽ പല കളറിലുള്ള ബക്കറ്റുകൾ, വലിയ വലിയ നമുക്ക് പൊടികളും കാര്യങ്ങളും ഒക്കെ ഇട്ട് വെക്കാല്ലേ എന്താ പറയുക ബോട്ടിൽസ്. ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത് അല്ലേ, നമുക്ക് മല്ലിയും മുളകും മരിപ്പൊടിയും ഒക്കെ പൊടിച്ചിട്ടുണ്ടായിരും. അപ്പോൾ അതിനൊക്കെ പറ്റിയ ബോട്ടിലുകൾ, പിന്നെ അയൺ ബോക്സുകൾ, പല രീതിയിൽ പല റേറ്റിലൊക്കെ അല്ലേ അയൺ ബോക്സുകൾ. പിന്നെ പാത്രങ്ങളൊക്കെ ആരും പറയുമാണ്ട്, അതിൻ്റെയൊക്കെ ഒരു ചൊർക്കങ്ങൾ നോക്കുകയാണ് നിങ്ങൾ. ഓരോരോ ചട്ടിൻ്റെ പാത്രത്തിന്റെയും കുടുക്കൻ്റെയും ഒക്കെ നമുക്ക് ഇങ്ങനെ മേശമൊക്കെ കൊണ്ടുപോയി വെച്ചാൽ അടിപൊളിയാണ്. ഏത് തിന്നാത്ത കുട്ടികളുണ്ടെങ്കിലും ഇതിലാണ് കൊടുത്താണ് തിന്നോളും. അപ്പൊ വന്നോളിയും കൊണ്ടുപോയിക്കോളിട്ട് നല്ല ഉസാറാണ്, സൂപ്പറാണ്. അപ്പോൾ ഇവിടെ ഇനിയും കാണിച്ചാൽ ഒരുപാട് 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 സാധനങ്ങളുണ്ട് കേട്ടോ. ഞാനൊരു തലക്കെന്ന് ഇങ്ങനെ കാണിച്ചു വരികയാണ്. സ്പീഡിൽ പറഞ്ഞു പോണത് ഇത് ഏതാണ് ഇവിടെ ഒഴിവാക്കേണ്ടത് നിശ്ചല കേട്ടോ. എല്ലാതും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. കാരണം ഒക്കെ ഒന്നും ഒന്നിനൊന്നും മെച്ചം എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാം കാണാനുള്ള ഒരു ചൊർക്കങ്ങൾ നിങ്ങളോട് പറയാം. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് നമ്മൾ കണ്ട് ആസ്വദിച്ച പോലെ തന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു തലക്കെന്ന് ഇങ്ങനെ അടുത്ത് പോവുകയാണ്. ഇതിങ്ങനെ അടുക്കി വെച്ചിക്കാൽ ഓരോ റാക്കിൽ റാക്കിലായിട്ട്. അപ്പോൾ കണ്ടില്ലെങ്കിൽ ഓരോ തരത്തിലുള്ള പാത്രങ്ങൾ, അടുപ്പില്ല കുക്കർ, നമ്മൾ ഈ എന്താ പറയുക നൂൽപ്പൊട്ട്, ഇഡ്ഡലി അങ്ങനത്തെ ഉണ്ടാക്കുന്ന ആ ഒരു തട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ. സ്റ്റീമർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. പിന്നെ അതാ ഇഷ്ടംപോലെ കപ്പുകൾ നമുക്ക് എന്താ പറയുക ബർത്ത്ഡേക്കോ വാലന്റൈൻസ് ഡേക്കോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്കോ ഒക്കെ കുട്ടികൾക്കും മക്കൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ കപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളെ ഗ്ലാസ് ആയിട്ടുള്ള സംഭവങ്ങളും അതും ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഐസ്ക്രീം എടുക്കാൻ, ജ്യൂസ് എടുക്കാൻ, വെള്ളം എടുക്കാൻ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി വെറൈറ്റി ഗ്ലാസ്സുകളും നമ്മൾക്ക് ഗ്ലാസ് ബൗളുകളും അതുപോലെ തന്നെ നമ്മളെ പുഡിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൂടിയും കാര്യങ്ങളും ഒക്കെ ഉള്ള പാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, അതിൻ്റെ കാര്യമൊന്നും പറയാൻ വെച്ചിട്ട് കാരണം വെറൈറ്റീസാണ്. അതുപോലെ തന്നെ പല കളറുകൾ നല്ല ക്വാളിറ്റിയിലെ ഒരു പാകത്തെ വിലക്ക് കിട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഒക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാ ഗ്ലാസിൻ്റെ ഒക്കെ ഒരാളും പറഞ്ഞില്ലേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഫലൂദയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗ്ലാസുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കട്ടിലെ ഗ്ലാസ്സാണ്. കാണാനുള്ള ചൊർക്ക് മാത്രം നല്ല, അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു ചൊർക്കൊക്കെ ആണെങ്കിൽ ബിരിയാണിയൊക്കെ നമുക്ക് നല്ല ഉസാറിൽ വിളമ്പി വെക്കാം അല്ലേ. പിന്നെ കണ്ടില്ലെങ്കിൽ നമുക്ക് ലൈമും കാര്യങ്ങളൊക്കെ അടിച്ചുങ്ങാണ്ട് കുടിച്ചാൻ പറ്റിയ നല്ല അടിപൊളി ഗ്ലാസ് ആട്ടോ. നോമ്പൊക്കെയാണ് വരുന്നത്, എല്ലാവർക്കും നോമ്പോർക്കുമ്പോൾ വെള്ളം കുടിച്ചാനൊക്കെ മാണെങ്കിൽ വന്ന് വാങ്ങിക്കോളി. പിന്നെ അതാ പാത്രങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള പാത്രങ്ങൾ പറഞ്ഞറിയിച്ചാൽ മതി. ആ കോലത്തിലാണ് ഇവിടുത്തെ ഡിസൈനുള്ള പാത്രങ്ങൾ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ട് അടുപ്പിൻ്റെ ഇല്ലാറ കുറച്ച് മെച്ചത്തിൽ കണ്ടില്ലെങ്കിൽ അടുപ്പുകൾ, നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പല്ലാത്ത ഇതുപോലുള്ള കുറേ ഗ്യാസ് അടുപ്പും ചിമ്മിനിയോട് കൂടിയിട്ട് വരുന്ന ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊന്തിച്ചുങ്ങാണ് നമുക്കിത് ക്ലീൻ ചെയ്യാം. മൂന്ന് ബർണർ, നാല് ബർണർ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ അതേപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. എങ്ങനെയൊക്കെ അത് ഉണ്ടാകുക എന്നൊക്കെ ഉള്ളത് അടിക്കും. ഇതുപോലെ ഡ്രോ ഒക്കെ വെച്ചിട്ട് അതിനകത്തൊക്കെ അങ്ങനത്തെ അടുപ്പുകളും കാര്യങ്ങളൊക്കെ ഒക്കെ പല പല വെറൈറ്റീസ് കാര്യങ്ങളും പല കമ്പനീൻ്റെ സംഭവങ്ങളും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്താ പറയുക ആൾക്കാർ സെയിൽസ്മാൻമാർ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം നല്ല വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഏത് കമ്പനിയാണ്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക, അതിൻ്റെ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ എല്ലാ സംഭവം സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ പല ആളുകൾക്കും സാധനങ്ങൾക്ക് ഇതെന്താണ് ഏതാണ് നമുക്ക് ഒന്നും അറിയില്ല അല്ലേ. ചില കടയിൽ ചെന്ന് ചോദിച്ചാൽ ഓൾക്ക് പറഞ്ഞു തരാനൊക്കെ വലിയ മടിയേക്കാരും, പിന്നെ അറിയാത്ത ആൾക്കാരൊക്കെ ചെന്നാൽ ഓൾക്കൊരു എന്താ പറയുക കളിയാക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ വന്നാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാതും അതിൻ്റെ എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ ഓല് നല്ല വിശദീകരിച്ച് തന്നെ പറഞ്ഞുതരും. ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ അറിയാത്ത ആൾക്കാരൊന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട, ഒക്കെ ഇവിടെ വന്ന് മേടിച്ചോളിട്ടോ.
അപ്പൊ നമ്മൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു വന്നു. അപ്പൊ ഇതിന് താഴെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ, കാരണം കുറെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് എത്തിയിരിക്കണേ. അപ്പോൾ എല്ലാവരും സ്വയം ഒന്ന് പരിചയപ്പെടുത്താനട്ടെ, നമ്മളെ ചാനൽ, നമ്മളെ പേര്, നമ്മളെ സ്ഥലം, കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ നല്ല പേടിയുണ്ടായി കേട്ടോ ഇങ്ങോട്ട് പോകാൻ, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൈക്ക് പിടിച്ച് വർത്തമാനം പറയുന്നത് കേട്ടോ. സ്കൂളിലായാലും മദ്രസയിലായാലും ഒന്നിനും നമുക്ക് അവരെ ഫസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് കൂടിയോ ഒന്നിനും കൂടിയിട്ടില്ലാന്ന മാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈക്ക് കജ്ജി കിട്ടിയപ്പോൾ വല്ലാത്തൊരു വിറയലേനു കേട്ടോ, എന്താ പറയേണ്ടത്, നിച്ചല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എന്താ പറയുക ആൾക്കാരെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നതും അതുപോലെ തന്നെ മൈക്ക് പിടിച്ചിട്ട് അതിൽ വർത്തമാനം പറയണമൊക്കെ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ പരിചയപ്പെടുത്തുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിക്കണ്, 10, 30, 32 ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും പറയാനിച്ച് അറിയില്ല കേട്ടോ. നമുക്കറിയുന്നത് ആകെ മലപ്പുറം ഡയറിയിലെ റെമി, അതുപോലെ തന്നെ നമ്മളെ നൗഫ വൈബ്സിലെ നൗഫ, പിന്നെ നമ്മളെ കമറു അല്ലെ, മലപ്പുറം കമറു, ആ കമറു, അത്രയൊക്കെ ആൾക്കാരെ നമുക്ക് അറിയണോ കേട്ടോ. ബാക്കി കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ പറ്റി, എല്ലാവരോടും സംസാരിക്കാൻ പറ്റി, വളരെ സന്തോഷം കേട്ടോ. അതുപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സ്, നമുക്ക് അറിയാത്ത കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും പരിചയപ്പെടാനൊക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ ഒരു ഇഹം ഡിജിറ്റൽ ഷോപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ അറേഞ്ച് ചെയ്തത് നമ്മളെ ഷീ ക്രിയേറ്റേഴ്സിലെ റംഷാദ് സാറാണ്. അപ്പോൾ റംഷാദ് സാറിനോട് നമുക്ക് വലിയൊരു നന്ദി പറയുകയാണ് ഇതിലൂടെ. അതുപോലെ തന്നെ എല്ലാവരും കൂടെ കയറി വരുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ, എല്ലാ യൂട്യൂബേഴ്സും ഒന്നിച്ച് കയറി വരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ താഴ്ന്ന് കുറച്ച് പരിപാടി കഴിഞ്ഞാണ് നമ്മൾ മേലേക്കന്നെ പോകുന്നൊക്കെ കേട്ടോ, ബാക്കിയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സെക്ഷൻ ആട്ടോ, മണ്ണിന്റെ പാത്രങ്ങൾ. അത് പറഞ്ഞാൽ നമുക്ക് പിന്നെ ജീവനാണല്ലോ. അപ്പൊ ഈ ഒരു പാത്രങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് വെച്ചുണ്ടാക്കാൻ പറ്റൂല, നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളായിട്ട് ആരെങ്കിലും വന്നാലൊക്കെ നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാനോ, അതല്ലെങ്കിൽ നമുക്ക് കബോർഡിൽ ഒരു രസത്തിന് വേണ്ടി വെക്കാനായി നമുക്ക് പറ്റിയ പാത്രങ്ങളാണ്. പക്ഷെ നമുക്ക് വെച്ചുണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി വെറൈറ്റിയുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് സെർവിങ് ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിലതിൻ്റെ കുള്ളു കണ്ടാൽ നോൺ സ്റ്റിക്ക് ആണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ആ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ ഫിനിഷിങ്. അപ്പൊ കണ്ടില്ലെങ്കിൽ ഒരുപാട് സ്പൂണുകളും കുണ്ടം കുണ്ടം പാത്രങ്ങളും അടപ്പില്ല പാത്രങ്ങളും കൂജകള്, പിന്നെ നമ്മളെ സോസ് പാൻ പോലെ അടപ്പില്ല പാത്രങ്ങൾ, നമുക്ക് എന്തെങ്കിലും കെട്ട് വെച്ചിട്ട് അടച്ചു വെക്കാൻ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഉണ്ണിപ്പച്ചട്ടി പോലുള്ള ചട്ടികളും ഒക്കെ നമുക്ക് എന്തൊക്കെ നമ്മളെ നോൺ സ്റ്റിക്കിലും അതുപോലെ തന്നെ സ്റ്റീലിലും ഒക്കെ അവൈലബിൾ ആണോ അതേപോലെയുള്ള എല്ലാ സാധനങ്ങളും മണ്ണിലും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമുക്ക് എണ്ണയൊന്നും വേണ്ടാതെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ കുറെ മിക്സികൾ കേട്ടോ, വെറൈറ്റി വെറൈറ്റി മോഡലിലെ മിക്സികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, അത്രക്ക് എന്താ പറയുക പല പല മോഡലിലെ മിക്സികളാണ്. എന്തൊക്കെയാണ് ഫീച്ചർ എന്ന് അവിടെ ചെന്ന് ഓരോട് ചോദിച്ചു തന്നെ മാറണം കേട്ടോ. അത്രക്ക് എന്താ പറയുക വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് മിക്സിയിലും കാര്യങ്ങളിലൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട് ഒരുപാട്. ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന ആ ഒരു പാത്രങ്ങളെ നോൺ സ്റ്റിക്കാണ്. ഇപ്പം എല്ലാവരും ഒക്കെ വെച്ചുണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഗ്യാസിലും കാര്യങ്ങളിലാണല്ലോ, വിറകടുപ്പൊക്കെ ഇപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നൊരു സംഭവമാണ്. പക്ഷേ അതിൽ നമുക്ക് വെറൈറ്റീസ് അപ്പച്ചട്ടികൾ, അതുപോലെ തന്നെ ചട്ടികൾ, തവകൾ, പിന്നെ അതുപോലെ തന്നെ സോസ് പാനുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇതിലും ഉണ്ട് കേട്ടോ. പിന്നെ ചില പാത്രങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് സ്റ്റീലിൻ്റെ കണ്ടാൽ ഭയങ്കര തിളക്കം, കാണാൻ തന്നെ അതിൻ്റെ ഒരു ചൊറുക്ക് ഇങ്ങോട്ട് പറയാം, അത്രക്ക് നല്ല ചൊറുക്കുണ്ട് കേട്ടോ. കാരണം അതിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ അടി പിടിച്ചിട്ട് പേടിയൊന്നും ഇല്ല കേട്ടോ. കാരണം അതൊക്കെ നല്ല കാനലിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിലായാലും സ്റ്റീലിലായാലും മണ്ണിലായാലും ഒക്കെ വെറൈറ്റി വെറൈറ്റി പാത്രങ്ങളുണ്ട്. ബിരിയാണി പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ബിരിയാണി പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഗ്ലാസ് അടുപ്പിൻ്റെ ഉള്ളിൽ വേറൊരു അടപ്പും കൂടി വന്നിട്ടില്ല ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ബ്രെഡും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തെടുക്കാനുള്ളത്, അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. കണ്ടില്ലേ, അതൊക്കെ ബിരിയാണി പോട്ടാണ്, ഇതിൻ്റെ ഉള്ളിലൊരു അടപ്പും കൂടി വരുന്നുണ്ട്. നമുക്ക് ദം ചെയ്യുമ്പോൾ നല്ല ദമ്മിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ കുറേ മോഡൽ ചട്ടികൾ കേട്ടോ, നോൺ സ്റ്റിക്ക് അല്ലാത്തതൊക്കെ ഇരുമ്പാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ള് നല്ല ഫിനിഷിംഗ് ആണ്, നല്ല മിനുസായിട്ടില്ല. നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു കോട്ടിങ് പോകുന്നൊരു പേടി തന്നെ വേണ്ട. അതൊക്കെ ഒരു പ്രത്യേക തരം നല്ല കനലൊരു ചട്ടിയാണ് കേട്ടോ. നമുക്ക് പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ചട്ടിയാണ്.
ഇവിടെ കുറേ നമ്മൾ കാണാത്ത രീതിയിലുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എണ്ണല്ലാതെ കോഴി പൊരിച്ചണക്കാണ്. അരമണിക്കൂർ കൊണ്ട് 2.5 കിലോ കോഴി നമുക്ക് എണ്ണല്ലാതെ പൊരിച്ചെടുക്കുക. കടല വറുക്കുക, പപ്പടം പൊരിച്ച അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാട്ടെ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. 10-17,000 രൂപ വില ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു സിങ്ക് ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ സാധാരണ നമ്മളെ സിങ്കില് വെള്ളം മാത്രമുള്ള നമ്മൾ പാരുക, അല്ലാതെ എന്തെങ്കിലും വേസ്റ്റ് അടിഞ്ഞാൽ അത് അവിടെ അടഞ്ഞ് കിടക്കുമല്ലോ. പക്ഷേ അതും കൂടെ വേസ്റ്റും കൂടെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അത് നമുക്ക് പുറത്തേക്ക് ഒരു ദ്രാവക രൂപത്തിൽ വരുന്ന രീതിയിലുള്ള ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഹം ഡിജിറ്റലിൻ്റെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയുക കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് അന്വേഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അമ്മത്തിന് ഉച്ച അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല എന്താ പറയുക പൈച്ചിനുണ്ട്, നമുക്ക് ചോറ് അയച്ചാൽ നല്ല കോഴി ബിരിയാണിയും കോഴി പൊരിച്ചതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു പ്ലേറ്റ് കിട്ടും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വളമ്പി വളമ്പി ഇങ്ങനെ പോയാൽ മതി കേട്ടോ. ഓരോരുത്തർ ഓരോ സാധനം ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട് പാത്രത്തിക്ക്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊക്കെ കൂട്ടിയാണ്ടെന്ന് ചോറൊക്കെ വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടി ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മലപ്പുറം ഫാമിലി ബ്ലോഗേഴ്സിനൊപ്പമാണ് ഇപ്പം ഞാനുള്ളത്. നമ്മുടെ ടീമാണ്. അവരിപ്പോൾ ഇഹാം ഡിജിറ്റലിൽ വളരെ ഗംഭീരമായിട്ട് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒളിക്കാം ഒളിക്കാം ഒപ്പം എടുക്കുന്നില്ല. പിന്നെ ഇവിടെ അങ്ങനെ ഒരു വെറൈറ്റി ഫാനും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഫാനിന്റെ പ്രത്യേകത എന്നാൽ ഇതിമ ലൈറ്റ് ആയി കണ്ടില്ല, ഞങ്ങൾ റിമോട്ടിലാണ് കേട്ടോ ഈ ഒരു ഫാന് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും ഈ ഒരു ഫാന് വർക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതും തന്നെ നല്ല ഓഫറിലാണ് കേട്ടോ തരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ യൂട്യൂബേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ആ ക്യാരറ്റ് ഹൽവ അതൊക്കെ ഇവിടെ ലൈവ് ആയിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ പായസം, പിന്നെ എന്താ ഒരു കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലെ പായസം അതുപോലെ തന്നെ ക്യാരറ്റ് ഹൽവ ഒക്കെയാണ് നമ്മൾ ആ ഒരു ഓവലിലും കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അതുപോലെ തന്നെ എണ്ണ അല്ലാതെ വറുത്തെടുത്ത പൊരികള് കാര്യങ്ങള് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം പിന്നെ നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ മൊമെന്റോ ആണ് കേട്ടോ തരുന്നത്. നമ്മളെ ഫോട്ടോ നമ്മളെ പേരൊക്കെ വെച്ചിട്ടുള്ള മൊമെന്റോ കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. നമുക്ക് കിട്ടുന്ന ചില അംഗീകാരങ്ങളാണല്ലോ അതൊക്കെ. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഒരു ക്രിസ്റ്റലിന്റെ എന്താ പറയാ കേക്ക് ഉണ്ട്. അപ്പൊ അത് നമ്മളെ ഷീ ക്രിയേറ്റേഴ്സിന്റെ ഗ്രൂപ്പ് ലീഡർ ആയിട്ടുള്ള റംഷാദ് സാറാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. കമറോൺ കേട്ടോ, നമ്മള് സെറീനാന്റെ അടുത്ത് എത്തിക്കണു. പിന്നെ അത്താനും എല്ലാരും വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിന്റെ നമ്മളെ വീഡിയോ ഓക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിലാ നല്ലൊരു ഹോം തിയേറ്ററും കൂടി ഉണ്ട് കേട്ടോ. ഒരു 6.5 ലക്ഷം രൂപ മുതലാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വല്ല സിനിമ ഹാളിൽ സിനിമ കാണാൻ വരി കാണാൻ പരിയിൽ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാളും ഈ ഒരു ടി വി അതിലാരൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കസാലയാണ് കേട്ടോ. ഈ ഒരു ചെയറ് നല്ല സോഫ സെറ്റാണ്. അതിൻ്റെ ഇരുന്നാലും അടീക്കാണ് താന്ന് പോകും അമ്മാരി കസാലയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇതുകൊണ്ട് ഓണാക്കിയപ്പോൾ ഇതിനെ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോയിട്ടോ. ആ കോലത്തിലാണ് 4 വൈക്കൊന്ന് ഇതിൽ സൗണ്ടൊക്കെ വരുന്നത്. അപ്പോൾ പെരിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കുള്ള സിനിമ ഹാളിൽ ഇരുന്ന് സിനിമ കാണാനായി കാണാൻ അങ്ങനത്തെ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ആണുട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. നമുക്ക് അടിച്ചു വരാനും തുടക്കാനൊന്നും ചൂരും മുറത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാക്കണം ഈ ഒരു സാധനം ഓണാക്കി കൊടുത്താൽ അടിയിലുള്ള പൊടിയും ചപ്പും ചവറൊക്കെ ഇങ്ങോട്ട് അടിച്ചു ഒരുങ്ങാണ് തുടച്ച് ഇങ്ങോട്ട് പോരും കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പെരീക്കാവശ്യം ഉണ്ടെങ്കിൽ വന്നോളി മക്കളെ കോട്ടയ്ക്കിൽ ഇതാ ചങ്കുവെട്ടിയിൽ വന്നാൽ ഈ ഒരു ഇഹം ഡിജിറ്റൽ ഷോപ്പിൽ കയറിയാൽ നമുക്ക് എല്ലാവിധ നമുക്ക് പെരീക്കുള്ള സാധനങ്ങളും മേടിച്ചു ഒരു വണ്ടിയായിട്ടും വന്നാൽ മതി കേട്ടോ. ആ കൊലത്തിൽ അങ്ങോട്ട് വാങ്ങിയിട്ട് പോകാം. അപ്പോൾ ഏതായാലും നമ്മളിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ട് ഉസാറായിട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മൾ ഇനി പോവുകയാണ്. അപ്പൊ നിങ്ങളെല്ലാരും വന്നാണ് ഒന്ന് കണ്ടുപോയിക്കോളി. അപ്പൊ നമ്മളങ്ങനെ ഇഹം ഡിജിറ്റലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സബ്സ്ക്രൈബ് കൂടെ ഉണ്ടിട്ട് നമ്മൾ ഈ ഒരു കോട്ടയ്ക്കല് നമ്മളെ സാജിതെത്താത്ത അപ്പൊ നാളെ നമ്മളെ പെരീക്കൊക്കെ വന്നതിനും ആ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിനും പറയൊക്കെ ചെയ്തീനും അപ്പോലെ പെരീക്കും കൂടി ഒന്ന് വന്നിക്കണ് ഇവിടെ വന്ന് പള്ളറച്ച് ചായയും പൊറാട്ടയും ഇമ്പത്തിരിയൊക്കെ തിന്നുകാണ്ടാണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയിരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറന്ന് പോകലിട്ടോ. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിയും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ഓണ് ചെയ്യാട്ടോ. അപ്പൊ ഇനി ഇൻഷാല്ലാ നമുക്ക് വേറെ ഒരു അടിപൊളി വീഡിയോ കയറ്റി നാളെ കാണാം. അപ്പൊ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.